ബിരിയാണിന് രുചിക്ക് കൂട്ടാൻ ഒരു അടിപൊളി മത്തൻ കറി. വെരി സിമ്പിളാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു മത്തൻ കറിയാണ്, ഒഴിച്ചുകറി. എന്നാൽ പിന്നെ ഇതിൻ്റെ ചേരുവകളും മെത്തേഡും പറയാം. 250 ഗ്രാമോളം മത്തൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഒരു ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ളത് കാരണം 4 എടുത്തുള്ളൂ, പച്ചമുളക്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഈ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏതാണ്ട് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നല്ല ചന്ദനം പോലെ അരച്ചെടുക്കുക. നമ്മുടെ മത്തൻ കഷ്ണം നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ക്രഷ്ഡ് മുളക്, അത് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. മുളക് പൊടിയൊന്നും ഒട്ടും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളക് കൂട്ടിച്ചേർത്താൽ ഇത് വേണ്ട, ചില്ലി ഫ്ലേക്സ് വേണമെന്നില്ല. ഞാനതൊരു ഒരു ഭംഗിയുണ്ടാവും നമ്മുടെ കറിയിൽ തന്നെ ഇങ്ങനെ ഒരു കഷ്ണം കഷ്ണങ്ങളായിട്ട് കാണുമ്പോൾ, അതുകൊണ്ട് അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. അരപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ വെള്ളവും വേണം, അധികം ലൂസാക്കരുത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണിത്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കറി റെഡി. പിന്നെ ഇതിൽ നമുക്ക് വറവൊന്നും ഇടുന്നില്ല, പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിനെയും. ഇറക്കി വെക്കാൻ നേരം ആദ്യം കുറച്ച് കറിവേപ്പിലി ഇടുക, പിന്നെ 1 തവി നിറയെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഇത്രയും ധാരാളം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. വളരെ രുചികരമായ മത്തൻ കറി റെഡിയായിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് നമുക്ക് ഊണിനോടൊപ്പം കൂട്ടിക്കഴിക്കാം. ഇതിൽ പുളി ഒട്ടും ചേർത്തിട്ടില്ല. പിന്നെ പിക്കിളോ പപ്പടോ എല്ലാം ഉണ്ടെങ്കിൽ ലഞ്ച് ഗംഭീരം തന്നെയായിരിക്കും, പ്രത്യേകിച്ചും വെജിറ്റേറിയൻ കാർക്ക്. നിങ്ങൾക്ക് ഈ ഒഴിച്ചു കറിയുടെ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.